ആദ്യത്തെ ചോദ്യം പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു കേരള സിംഹം എന്നറിയപ്പെടുന്നു പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറാം ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി ഈ പ്രസ്താവനകളിൽ പഴശ്ശിരാജിയെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു ശരിയാണ് കോട്ടയം കേരള സിംഹം എന്നറിയപ്പെടുന്നു ശരിയാണ് പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി ശരിയാണ് അടുത്ത ചോദ്യം കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികകളാണ് പട്ടികയാണിത് ഉചിതമായിട്ട് യോജിപ്പിച്ച് കണ്ടെത്തുക തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ചെമ്പഴന്തി ആശ്രമം ചാനാർ ലെഹ്ള എന്നിവയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം കെ പി കേശവമേനോൻ ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു ചാനാർ ലെഹ്ള അയ്യങ്കാളി ഒന്നുകൂടി ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം കെ പി കേശവമേനോൻ ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു ചാനാർ ലെഹ്ള ാളി അടുത്ത ചോദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു വക്കം അബ്ദുൽ ഖാദർ മാവലവിയെ കുറിച്ച് ശരി അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു ശരിയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശരിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു ശരിയാണ് അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക കെ കേളപ്പൻ നയിച്ചു കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നു മൈക്കം സത്യാഗ്രഹത്തിന്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം നൂറോളം സ്വാതന്ത്ര്യ സമരസേനാനികളാണ് പങ്കെടുത്തത് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നീ പ്രസ്താവനകൾ ശരിയാണ് നാല് അഞ്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് കെ കേളപ്പൻ നയിച്ചു ശരിയാണ് കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നു ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക തന്നിരിക്കുന്നത് ജാലിയ മാലമ്പ കൂട്ടക്കൊല ചൗരി ചൗരാ സംഭവം ഉപ്പു സത്യാഗ്രഹം ബംഗാൾ ഗസറ്റ് കസട്ട് സംരംഭം കാലക്രമം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ജാലിയ മാലമ്പ കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് ഹിറ്റ് ഇന്ത്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഉത്തരം വരുന്നതേതാണ് ഓപ്ഷൻ ഡി ആണ് നാല് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ബംഗാൾ ഗസറ്റ് ജാലിയം വാലാബാ കൂട്ടക്കൊല ചൗരി ചൗരാ സംഭവം ഉപ്പു സത്യാഗ്രഹം ഇന്ത്യ സമരം അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് തന്നിരിക്കുന്നു പ്രാർത്ഥനാ സമാജം ആര്യ സമാജം ഹിന്ദു സമാജം ബ്രഹ്മ സമാജം കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് ഹിന്ദു സമാജം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയെ കൂട്ടത്തിൽ പെടാത്തവ ഏതാണ് തന്നിരിക്കുന്നത് വിപ്ലവം തവള വിപ്ലവം ഹരിത വിപ്ലവം ഓറഞ്ച് വിപ്ലവം എന്നിവയാണ് ഇതൽ കൂട്ടത്തിൽ പെടാത്തത് ഓറഞ്ച് വിപ്ലവമാണ് നീല വിപ്ലവമാണ് ഫിഷ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം മിൽക്ക് പ്രൊഡക്ഷൻ അതുപോലെ ഹരിത വിപ്ലവം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓറഞ്ച് വിപ്ലവം എന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് കൂട്ടത്തിൽ ഓറഞ്ച് വിപ്ലവം ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവ് ഡോക്ടർ വിക്രം എ സാരാഭയം ഡോക്ടർ വിക്രം എ സാരാഭായ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറി കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക നയൽ നദീതടങ്ങളിലാണ് വികസിച്ചത് ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ് തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബതേറിയൻ സംസ്കാരമാണ് പുരാതന ഈജിപ്തിൽ ശവ കുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ച് നിറച്ചിരുന്നു പ്രസ്താവനകളെ വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വന്നത് ഓപ്ഷൻ ഡി ആണ് മുഴുവൻ പ്രസ്താവന പ്രസ്താവനകളും ശരിയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ തടങ്ങളിലാണ് വികസിച്ചത് ശരിയാണ് ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ് ശരിയാണ് തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ് ശരിയാണ് പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ടിരുന്നു ഷെരിയാ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായിട്ട് അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ആഭ്യന്തര മന്ത്രാലയം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റ് മൈ ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക പിസ ടെസ്റ്റ് പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് തന്നിരിക്കുന്നു മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് വായന ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയുടെ പിസ പരീക്ഷയിലൂടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നത് രണ്ടായിരത്തിൽ ആരംഭിച്ച പിസ പരീക്ഷ മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത് പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പിസ പരീക്ഷയിൽ കേരളം അടക്കമുള്ള നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് വായന ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ്സ പരീക്ഷയിലൂടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നത് രണ്ടായിരത്തിൽ ആരംഭിച്ച പിസ്സ പരീക്ഷ മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം സൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന പേരിലാക്കി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ് ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ബ്രഹ്മപുത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അമുഖത്തിൽ സ്ഥിതി സമത്വം മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഏതൊക്കെ വാക്കുകളാണ് സ്ഥിതി സമത്വം മതേതരത്വം അടുത്ത ചോദ്യം സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പോലീസ് കോടതി ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത് കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത് നിയമം വിദ്യാഭ്യാസം ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് നാല് അടുത്ത ചോദ്യം സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്റ്റെല്ലേറിയം കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന സംസ്ഥാനതലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആരോഗ്യം ഊർജം ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്ത് രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഫുഗാക്കോ ആണ് ഫുഗാക്കു ജപ്പാൻ രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ആരോഗ്യം ഊർജം ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് ജപ്പാൻ രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫുഗാക്കോ വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ് കൂളോമാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണ് നിശ്ചിതം നിശ്ചലമായിരിക്കുന്ന വസ്തുവിൻ്റെയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് സമയം സ്ഥാനാന്തരം ഓപ്ഷൻ എ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ പേടകമേതാണ് യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ പേടകമാണ് വോസ്റ്റോക്ക് വൺ വോസ്റ്റോക്ക് വൺ കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ് കാരണം കടൽ വെള്ളത്തിന്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാൾ കൂടുതലാണ് ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത് വേഗത ദൈർഘ്യം എന്നിവയ്ക്കാണ് ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത് വേഗത തരംഗ ദൈർഘ്യം ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറൻ്റ് തുല്യമാണ് ആകെ ഇ എം എഫ് സർക്കിട്ടിലെ സെല്ലുകളുടെ ഇ എം എഫിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കുറയുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ഓരോ സെല്ലിലൂടെയും കടന്നുപോകുന്ന കറണ്ട് തുല്യമാണ് ആകെ ഇ എം എഫ് സർക്യൂട്ടിലെ സെല്ലുകളുടെ ഇ എം എഫിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും താഴെ വില ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഹീറ്റർ മൈക്രോവേവ് ഓവൻ റെഫ്രിജറേറ്റർ എന്നിവയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ഇലക്ട്രിക് ഹീറ്റർ മൈക്രോവേവ് ഓവൻ അടുത്ത ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി ഇന്ത്യ ബേസ്ഡ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി തമിഴ്നാട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിന്റെ സവിശേഷതകൾ ഏതെല്ലാം ഓപ്ഷൻ എ ആണ് ഉത്തരം ഓൺലി വൺ നാറ്റ് ടു ആണ് ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ് ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായത് ഏതെല്ലാം അയോണീകരണ സമവാക്യങ്ങൾ ഓപ്ഷൻ സി ആണ് ഉത്തരം ഓൾ ഓഫ് ദ എബോ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം പിരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം പിരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു പിരിയഡിൽ നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബവ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം നൂറ്റി എൺപത് ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജല തന്മാത്രകളുടെ എണ്ണം എത്ര ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജല തന്മാത്രകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് ഉത്തരം ടെൺ ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ട്വൻറ്റി ത്രീ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം സാന്ദ്രീകരിച്ച അയരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഓപ്ഷൻ സി ആണ് ഉത്തരം ഓൺലി ടു ആൻഡ് ഫോർ കാൽസിനേഷൻ റോസ്റ്റിംഗ് എ പ്ലസ് ത്രീ ബി ഗീവ്സ് ടു സി പ്ലസ് താപം ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓൺലി ത്രീ ആൻഡ് ഫോർ മർദ്ദം വർദ്ധിപ്പിക്കുന്നു എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം ഫങ്ഷണൽ ൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓൺലി വൺ ആൻഡ് ത്രീ ഫങ്ഷണൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ കാർബണിന്റെ അലോട്രോപ്സ് ഏതെല്ലാം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓൺലി ടുള്ളറിൻ ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ഗ്രാഫൈറ്റ് ഗ്രഫീൻ എന്നിവ കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് അടുത്ത ചോദ്യം യു എൻ ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ഐ പ്രഖ്യാപിച്ച വർഷമേത് ഇൻറ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ചുവടെ കൊടുത്തിരിക്കുന്ന വേൽകോശ വിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ജോഡി ഏതാണ് ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ ഡി ആണ് എം ജെ ശ്ലീരൻ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത ചോദ്യം പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചൂടെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങൾ ഓപ്ഷൻ എ ആണ് ഉത്തരം ഹാര സ്വീകരണം ദഹനം ആഗിരണം സ്വാംശീകരണം വിസർജനം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തിയെഴുതുക കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി സി എന്നിവ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത് സെറിബ്രത്തിൻ്റെ ധർമ്മവുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ് പേശീ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്താണ് സെറിബ്രവുമായിട്ട് ബന്ധമില്ലാത്തത് തന്നിരിക്കുന്ന തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏതാണ് സാധിക്കാത്ത രോഗമാണ് സിക്കൽ സെൽ അനീമിയ സിക്കൽ സെൽ അനീമിയ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ് പ്രകാശ സംശ്ലേഷണം സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ജലത്തിന്റെ വിഘടനമാണ് ജലത്തിന്റെ വിഘടനം ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഡേവിഡ് ജൂലിയസ് ആണ് ഡേവിഡ് ജൂലിയസ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏതാണ് ജൈവ വൈവിധ്യ ഉദ്യാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ പരിപാടിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത് നാൽപ്പത്തി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത് നാൽപ്പത്തിയേഴ് ഓപ്ഷൻ എ ആണ് വൺ ട്വൻറ്റി എയ്റ്റ് ചതുരശ്ര സെൻറ്റിമീറ്റർ നാൽപ്പത്തി എട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ടു നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി ആണ് ഒമ്പത് അമ്പതാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് അഞ്ഞൂറ് ലിറ്റർ ഓപ്ഷൻ ബി അമ്പത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം ത്രീ അമ്പത്തി രണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം എയ്റ്റി ഫൈവ് ഡിഗ്രി അമ്പത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ എ ആണ് ടു ബൈ ത്രീ അമ്പത്തി നാല് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ട്വൽവ് അമ്പത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് ഉത്തരം ട്വൻ്റി ഫൈവ് അമ്പത്തി ആറ് ഓപ്ഷൻ ഡി സെവൻ ഹൺഡ്രഡ് രൂപ അമ്പത്തി ഏഴ് ഓപ്ഷൻ ഓപ്ഷൻ ഡി സി നയൻ സെക്കൻഡ് അമ്പത്തി ഒമ്പത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് സിക്സ്റ്റി ത്രീ അറുപത് ഓപ്ഷൻ സി ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വേൽ ചാക്രീക രീതി രീതിയുടെ സവിശേഷത ഏത് ഇത് യു പി സ്കൂൾ ടീച്ചർ എന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് അറുപത്തി ഒന്ന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം അടുത്ത ചോദ്യം പി ആർ ഷിയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ് സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്ക അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമേൽ ഉണ്ടാകുന്ന നവീകരണം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ് അനുപൂരണം ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹോവാർഡ് ഗാർഡ്നർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ എ ആണ് ശാരീരിക ചലനപരമായ ബുദ്ധി ശ്രമ പരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങൾ ഏതൊക്കെ ഓപ്ഷൻ സി ആണ് സന്നദ്ധ നിയമം ഫല നിയമം അഭ്യാസ നിയമം അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത ഫസലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിരാ സ്വയം ഉത്തരം കണ്ടെത്തി ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം ഓപ്ഷൻ ബി ആണ് സമീപസ്ഥ വികാസ മണ്ഡലം പ്രത്യേക അസൈൻമെൻറ്റുകൾ സ്വതന്ത്ര പ്രൊജക്റ്റുകൾ ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം ഓപ്ഷൻ എ പ്രതിഭാധനരായ കുട്ടികൾക്ക് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത് സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ അഞ്ചാം ക്ലാസിൽ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ് ഒരു ഘട്ടത്തിൽ എ ബി സിയിൽ ത്രികോണം എ ബി സിയിൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം നൂറ്റി എൺപത് ഡിഗ്രി എന്ന ബോർഡിൽ എഴുതി ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു പ്രതീകാത്മക ഘട്ടം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാപനത്തിന് ഉപയോഗിക്കുന്നത് ഏത് വെയ്സൺ ഡബ്ല്യു എ ഐ എസ് ഏഴാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് തീരുമാനമെടുക്കുവാനുള്ള കഴിവ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള കഴിവ് സഹകരണ മനോഭാവം അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട് വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വൈകാരിക ബുദ്ധി സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉപദേശം മുൻ ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം സഹകരണാത്മക പഠനം കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ് സ്കൂൾ വിക്കി വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏത് മരങ്ങൾക്ക് ജീവികളെ പോലെ ചലനശേഷിക്കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം ആയിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം സർഗഭരത ശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഫെറ്റ് ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല അതിനാൽ ഒന്നാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം വികാസ പ്രവർ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏത് തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത് അർത്ഥപരമായ ഓർമ്മ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊടുത്തിരിക്കുന്നവേലേത് മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം സാങ്കേതിക സമീപനം ബഹു ഇന്ദ്രിയ സമീപനം വ്യക്തിഗത ബോധന സമീപനം ഇന്ന് വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിംഗ് തന്നിരിക്കുന്നത് കോംപ്രിഹെൻഷൻ ഫ്ലുവൻസി ട്രാൻസ്ക്രിപ്ഷൻ ഡീ കോഡിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിംഗ് ഓപ്ഷൻസ് ഡി ആണ് ട്രാൻസ്ക്രിപ്ഷൻ സം ടൈംസ് ഐ ഹാവ് ടു വർക്ക് ഹാർഡർ ദാൻ എവർ ബിഫോർ പുഷിംഗ് മൈ ഓൺ ലിമിറ്റ്സ് ആൻഡ് യെസ് ഐ ഡു എക്സ്പീരിയൻസ് ബേൺ ഔട്ട് What does the word burnout denote in the sentence? Exhaustion. He will have reached Dubai by next Wednesday. Identify the tense of this sentence. Future perfect. Option A: Future perfect. The professor spoke for hours but could not communicate to his students. Which phrasal verb could be used as a substitute of the word communicate? get across This has been a wonderful event and I stand before you to speak dash all of us tonight. for He is the best actor I know He is the best actor I know An example of intrinsic motivation would be playing cricket because you love it Which of the following is a determiner This there used to be a time when I dash run three miles at a stretch. Good. language tests that assess a person's practical language skills and language competency are called proficiency tests. At the Malayalamana. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിനോ പ്രേമബന്ധത്തിലെന്നോട് തീർത്തുനിൽപ്പും പ്രാണൻ്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകളാണോ പോലും ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഈ വരകൾ ഓപ്ഷൻ ബി ആണ് ചന്ദ്രിക കാക്കനാടൻ ഏ എന്നത് ആരുടെ തൂലിക നാമമാണ് കാക്കനാടൻ ജോർജ് വർഗീസ് താഴെ നൽകിയിരിക്കുന്നവയിൽ മാധ്യമ പുരുഷനോദാഹരണം ഏത് മാധ്യമ പുരുഷനോദാഹരണം ഏതാണോ നിന്റെ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത് ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഹൃദയരാഗങ്ങൾ കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ലോജ തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗമേത് എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു എല്ലാ മാസം തോറും എന്നതാണ് തെറ്റായിട്ടുള്ള ഭാഗം നാരാണത്വ ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നു അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് ക്രീഡാരീതി ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ഗ്രാഫുകൾ കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായാണ് നിരന്തര വിലയിരുത്തൽ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഉദ്ഗ്രന്ധിത സമീപനം ഓപ്ഷൻ സി ഉദ്ഗ്രന്ഥിത സമീപനം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്